ബൈബിൾ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ സമയചക്രങ്ങളുടെ ആശയം പരിവേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ. സമയം, ചരിത്രം, ദൈവിക ഇടപെടൽ എന്നിവയുടെ പരസ്പര ബന്ധിതമായ ഘടകങ്ങളായി ബൈബിൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഈ വീക്ഷണത്തിന്റെ പ്രവചനത്തിൽ കാണുന്ന ചാക്രീയ പാറ്റേണുകളെക്കുറിച്ചും ദൈവിക പദ്ധതി മനസ്സിലാക്കുന്നതിനുള്ള അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ച നൽകാൻ കഴിയും. ഒരു വിപുലമായ വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈബിളിലെ ദൈവശാസ്ത്രത്തിൽ ചരിത്രപരവും ആത്മീയവുമായ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആവർത്തിച്ചുള്ള പാറ്റേണുകളും ദൈവിക ഇടപെടലുമുള്ള സമയത്തെ ചാക്രികമായാണ് കാണുന്നത്. ഈ ചാക്രിക ധാരണ പാശ്ചാത്യ ചിന്തയിൽ പൊതുവായുള്ള സമയത്തിന്റെ രേഖീയ പുരോഗതിയുമായി വ്യത്യസ്തമാകുകയും ചരിത്രവും പ്രവചനവും പരസ്പര ബന്ധിതവും ആവർത്തിച്ചുള്ളതുമായ ഒരു വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ബൈബിൾ സമയം കേവലം കാലാനുസൃതമല്ല, മറിച്ച് ആത്മീയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ബൈബിൾ പലപ്പോഴും സമയത്ത് ഒരു ദൈവിക ഉദ്ദേശത്തോടെ അവതരിപ്പിക്കുന്നു. അവിടെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സംഭവങ്ങൾ വികസിക്കുന്നു. പ്രധാന ബൈബിൾ സംഭവങ്ങളും പ്രവചനങ്ങളും സമയചക്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവീക ടൈം ടേബിളിന്റെ ഭാഗമായി കാണപ്പെടുന്നു. ഉൽപ്പത്തിയിലെ 7 ദിവസത്തെ സൃഷ്ടിയുടെ വിവരണത്തിൽ നിന്നാണ് സമയചക്രങ്ങളുടെ ആശയം ആരംഭിക്കുന്നത്. ദൈവം 6 ദിവസത്തിനുള്ളിൽ ലോകത്തെ സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ജോലിയുടെയും വിശ്രമത്തിന്റെയും മാതൃക സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ 7 ദിവസത്തെ ചക്രം ബൈബിൾ സമയം മനസ്സിലാക്കുന്നതിനും ആരാധനയിലും പ്രവചനത്തിലും പിന്നീടുള്ള മാതൃകകളെ സ്വാധീനിക്കുന്നതും അടിസ്ഥാനമായി തീർന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ ജൂബിലി വർഷം ഇസ്രായേൽ സമൂഹത്തിലൊരു പ്രധാന ചക്രമാണ്. ഓരോ 50-ാം വർഷവും കടങ്ങൾ ഇളവ് ചെയ്യുകയും ഭൂമി അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. ഈ ചാക്രിക സംഭവം വിമോചനം, പുനഃസ്ഥാപനം, ദൈവിക നീതി എന്നിവയുടെ തീമുകൾക്കും അടിവരയിടുന്നു. എല്ലാം 7 വർഷത്തിലും വരുന്ന ശബത് വർഷം ഒരു ചാക്രിക മാതൃകയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഈ വർഷം കൃഷിഭൂമികൾ വിശ്രമിക്കണം, കടങ്ങൾ മോചിപ്പിക്കണം. ഈ ചക്രം ജോലിയുടെയും വിശ്രമത്തിന്റെയും താളം പ്രതിഫലിപ്പിക്കുന്നു. ദൈവിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ആത്മീയ താളം പ്രകടമാക്കുന്നു. അതേപോലെ തന്നെ ബൈബിളിലെ പ്രവാചക ചക്രങ്ങൾ പലപ്പോഴും ചരിത്രപരമായും മാതൃകകളെ, ദൈവിക ഇടപെടലുകളെയും പ്രതിഫലിപ്പിക്കുന്നു. പ്രവചനങ്ങൾ ചിലപ്പോൾ കാലചക്രങ്ങൾക്കുള്ളിൽ രൂപപ്പെടുത്തുന്നു. ഇച്ചില സംഭവങ്ങളോ വിധിന്യായങ്ങളോ ആവർത്തിക്കുകയോ ആവർത്തിച്ചുള്ള പാറ്റുകളിൽ പ്രകടമാകുകയോ ചെയ്യുമെന്നും സൂചിപ്പിക്കുന്നു. ഉറപ്പാട് ബൈബിൾ ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമാണ്. അടിച്ചമർത്തലിന്റെയും വിടുതലിന്റെയും ഉടമ്പടിയുടെയും ഒരു കാലചക്രം അതിൽ കാണപ്പെടുന്നു. ഈ കാലചക്രം ബൈബിളിലുടനീളം വിവിധ രൂപങ്ങളിൽ ആവർത്തിക്കുന്നു. ഇത് വിമോചനം, അടിച്ചമർത്തലും തമ്മിലുള്ള പോരാട്ടത്തെ പ്രതീകപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ദാനിയലിന്റെ പ്രവചനങ്ങളിൽ ഭാവി സംഭവങ്ങളുടെ വിശദമായ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. ചില വ്യാഖ്യാനങ്ങൾ ചാക്രിയ പാറ്റേണുകൾ നിർദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന്, 70 ആഴ്ചകളെക്കുറിച്ചുള്ള ദാനിയലിന്റെ ദർശനം ബൈബിൾ പ്രവചനത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ സമയക്രമം മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചാക്രിയ ചട്ടക്കൂടായി പലപ്പോഴും കാണപ്പെടുന്നു. വെളിപ്പാടിന്റെ പുസ്തകം ചാക്രിയ പാറ്റേണുകൾ ഉൾപ്പെടുന്നു. അന്ത്യകാലത്തിനൊരു ദർശനം അവതരിപ്പിക്കുന്നു. മുദ്രകൾ, കാഹളം, ക്രോധപാത്രങ്ങൾ എന്നിവയുടെ ആവർത്തിച്ചുള്ള ദർശനങ്ങൾ ദൈവിക ന്യായവിധിയുടെ വീണ്ടെടുപ്പിന്റെയും സങ്കീർണമായ പരസ്പര ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബൈബിൾ പ്രവചനങ്ങൾ പലപ്പോഴും ന്യായവിധിയുടെയും പുനഃസ്ഥാപനത്തിന്റെയും കാലചക്രങ്ങൾ ഉൾപ്പെടുന്നു. ഇസ്രായേലിലെ ചരിത്രത്തിലുടനീളം പാപത്തിന്റെയും ന്യായവിധിയുടെയും മാനസാന്തരത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും കാലചക്രങ്ങൾ ആവർത്തിക്കുന്ന പഴയ നിയമത്തിലെ പ്രവാചനീയ പുസ്തകങ്ങളിൽ ഈ മാതൃക കാണാൻ നമുക്ക്. പഴയ നിയമത്തിലെ പ്രധാനവും ചെറുതുമായ പ്രവാചകന്മാർ ദൈവിക ഇടപെടലുകളുടെയും ചരിത്രപരമായ മാതൃകകളുടെയും കാലചക്രങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അവരുടെ സന്ദേശങ്ങളിൽ പലപ്പോഴും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ചരിത്രത്തിലെ ദൈവിക പ്രവർത്തനത്തിന്റെ ചാക്രിയ വീക്ഷണത്തെയും പ്രതിഫലിപ്പിക്കുന്ന അത്യന്തികമായ പുനഃസ്ഥാപനത്തിന്റെയും വാഗ്ദാനങ്ങളും ഉൾപ്പെടുന്നു. അതേപോലെ ദാവീദിന്റെ സന്തതികൾ ഇസ്രായേലിനെ ഭരിക്കുമെന്ന വാഗ്ദത്തം ചെയ്യുന്ന ദാവീദിനോടുള്ള ഉടമ്പടി നിവൃത്തിയുടെയും പുതുക്കലിന്റെയും ഒരു ചാക്രിയ മാതൃക ചിത്രീകരിക്കുന്നു. ഈ ഉടമ്പടി ഭാവിയിലെ മിശിഹായുടെ രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ പ്രതീക്ഷയെ രൂപപ്പെടുത്തുന്നു. ഇത് ചരിത്രപരവും കാലാന്തരവുമായ കാലചക്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. മിശിഹായുടെ പ്രതീക്ഷകൾ പ്രവചനത്തിന്റെയും നിവൃത്തിയുടെയും ചാക്രിയ മാതൃകകളെ ബന്ധപ്പെട്ടിരിക്കുന്നു. മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ പലപ്പോഴും പ്രതീക്ഷയുടെയും തയ്യാറെടുപ്പിന്റെയും കാലചക്രങ്ങൾ ഉൾപ്പെടുന്നു. ദൈവിക ഭരണത്തിന്റെ ഒരു പുതിയ യുഗം കൊണ്ടുവരുന്നു. പ്രസഹ, ബെന്തക്കോസ് കൂടാരങ്ങൾ തുടങ്ങി യഹൂദ പെരുന്നാൾ ദിനങ്ങൾ വർഷം തോറും ആചരിക്കപ്പെടുന്നു. അവ ഓർമ്മയുടെയും പ്രതീക്ഷയുടെയും കാലചക്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഈ വിരുന്നുകൾ ചരിത്ര സംഭവങ്ങളെ അനുസ്മരിക്കുക മാത്രമല്ല, ബൈബിൾ പ്രവചനത്തിലെ ഭാവി നിവൃത്തികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.
അമാവാസിയുടെയും പൗർണമിയുടെയും കാലചക്രമുള്ള ചാന്ദ്രി കലണ്ടർ ബൈബിളി സമയവും ഋതുക്കളും അടയാളപ്പെടുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നു. ഈ ചാക്രിയ കലണ്ടർ മതപരമായ ഉത്സവങ്ങളുടെയും പ്രവചന സംഭവങ്ങളുടെയും സമയത്തെ സ്വാധീനിക്കുന്നു. ഇത് സമയത്തിന്റെയും ദൈവിക പ്രവർത്തനത്തിന്റെ ഇഴചേർന്ന സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ നാല് രാജ്യങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനം ഉയരുകയും താഴുകയും ചെയ്യുന്ന സാമ്രാജ്യങ്ങളുടെ കാലചക്രത്തെ ചിത്രീകരിക്കുന്നു. ഇത് ദൈവത്തിന്റെ നിത്യരാജ്യത്തിന്റെ സ്ഥാപനത്തിൽ കലാശിക്കുന്നു. ഈ ദർശനം ഒരു ചരിത്ര കാലചക്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ ഭൗമിക ശക്തികൾ അത്യന്തികമായി ദൈവിക അധികാരത്തിൽ കീഴ്പ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന ആശയം ക്രിസ്ത്യൻ പ്രവചനത്തിലെ തന്നെ ഒരു പ്രധാന ഘടകമാണ്. ഇത് പ്രവചന കാലചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ അന്തിമ നിവൃത്തിയായും സൃഷ്ടിയുടെ അത്യന്തികമായ പുനഃസ്ഥാപനമായും ഈ സംഭവം പ്രത്യക്ഷപ്പെടുന്നതായിട്ടും കാണാൻ കഴിയും. ബൈബിളിലെ പ്രവചനത്തിലെ കാലചക്രങ്ങൾ ദൈവീക പ്രവർത്തനങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെയും ആവർത്തിച്ചുള്ള മാതൃകകൾ മനസ്സിലാക്കുന്നതിലൂടെ ചട്ടക്കൂട് നൽകുന്നു. ഈ കാലചക്രങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ദൈവിക ഇടപെടലിന്റെ സ്വഭാവത്തെക്കുറിച്ചും വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമുക്ക് ഉൾക്കാഴ്ച നൽകും. ഈ ചാക്രിക വീക്ഷണം ബൈബിൾ പ്രവചനത്തെക്കുറിച്ചും വർത്തമാനത്തിലും ഭാവിയിലുമുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ ഇത് സമ്പന്നമാക്കുന്നു.